എനിക്ക് ഒരിക്കലും ഈ ഗോത്രവർഗ്ഗക്കാർ അതേ കണക്ക് ഇങ്ങനെ തമ്മിലടിച്ചും മണ്ണിനും ഇതിനും ഒക്കെ വേണ്ടി പരസ്പരം തമ്മിലടിച്ച് കഴിഞ്ഞത് അങ്ങനെ അല്ലല്ലോ നമ്മളാരും ജീവിക്കുന്നത്. നമ്മളെ ആധുനിക സമൂഹത്തിൻ്റെ ഗുണഫലങ്ങൾ, സൗകര്യങ്ങൾ, നേട്ടങ്ങൾ എല്ലാം തന്നെ എല്ലാവിധ ജനങ്ങൾക്കും ലഭ്യമാക്കുന്ന രാഷ്ട്രീയമാണ് പോസിറ്റീവ് രാഷ്ട്രീയം. അവരെ മാറ്റി നിർത്തി ഞങ്ങൾ സംരക്ഷിച്ചോളാം, നിങ്ങൾ അതേ കണക്ക് തന്നെ കിടന്നോ, നിങ്ങൾ ജരാപകളായിട്ടോ സെന്റിനൽ ഐലൻഡിലെ ആദിവാസികളെ പോലെയൊക്കെ കഴിഞ്ഞോളൂ, ഞങ്ങൾ നിങ്ങളെ കൂടെ കട്ടക്കുണ്ട് എന്നൊക്കെ പറയുന്നത് കപട രാഷ്ട്രീയമാണ്, റിഗ്രസീവ് രാഷ്ട്രീയമാണ്. അവരെ എന്നെങ്കിലും ആദിവാസികൾ ഉണ്ടാവേണ്ട കാര്യമില്ല, ഞാൻ വീണ്ടും വീണ്ടും പറയും. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം, പക്ഷെ എന്നിരുന്നാലും മെയിൻ സ്ട്രീമിലേക്ക് അവരെ എത്തിക്കുക. നമ്മളെല്ലാം ആദിവാസികളായിരുന്നു ഒരിക്കൽ. നമ്മളുടെ നമുക്കറിയാലോ അവർ വേറൊരു രീതിയിലാണ് കഴിയുന്നത്, നമുക്കറിയാം. നമ്മളറിയാതെ ഇപ്പോൾ ചോദിക്കും അവരാണ് സ്വർഗത്ത് കഴിയുന്നത്, നമ്മൾ നരകത്തിലാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കും. പക്ഷെ ആണോ? അല്ല, അവർ പൊതു സ്റ്റാൻഡേർഡ് ആരും. നിങ്ങളുടെ ചുവപ്പ് തന്നെയാണ് എൻ്റെയും ചുവപ്പ്, നിങ്ങളുടെ പച്ച തന്നെയാണ് എൻ്റെയും പച്ച. അപ്പോൾ കാര്യങ്ങളെ മനുഷ്യൻ കാണുന്നത് ലോകത്തെമ്പാടും ഏതാണ്ട് ഒരു സമാനമായ രീതിയിലാണ്. വ്യത്യാസങ്ങളുണ്ടാവാം, എന്നാലും ഒരു ഏറെക്കുറെ പൊതുവായി ഈ നല്ലത് ചീത്ത എന്നുള്ളതിനെ കുറിച്ച് മനുഷ്യരാശിയിടയിൽ ഒരു ഒരു കൺസെൻസസ് ഉണ്ട് കാര്യം. അതുകൊണ്ടാണല്ലോ നമ്മൾ അത് മോശമായിപ്പോയി എന്ന് പറയുന്നത്. ഇപ്പം മണിപ്പൂരിലെ ഈ ഒരു വിഷയം ആരെങ്കിലും അതിനെ അനുകൂലിച്ച് നന്നായി പോയെന്ന് ആരെങ്കിലും പറയും? ആരും പറയില്ല. കാരണം എന്താണ്, ഈ ലോകത്ത് എവിടെ ആയിരുന്നാലും എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. വളരെ ചുരുക്കം എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടാവുമെന്നല്ലാതെ നമ്മളെല്ലാം അപ്പോൾ സൗകര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളാണ് നല്ല അവസ്ഥയിലെന്ന് നമുക്കറിയാം. അത് നമ്മൾ അവരെ ഇവിടെ ധരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു, അല്ലാതെ അവർ പറയുന്നത് ഇതാണ് ശരിയെന്ന് അക്കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. അവർ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പണ്ടത്തെ ഇന്നത്തെ പൂവർ എന്ന് പറഞ്ഞു, ഇന്നത്തെ ഏറ്റവും പൂവറായിട്ടുള്ള, ദ മോസ്റ്റ് പൂവർ ഇൻ ദ മോഡേൺ വേൾഡ് ഹാവ് മോർ പ്ലഷേഴ്സ് ആൻഡ് ഫെസിലിറ്റീസ് ദാറ്റ് ദ എംപറേഴ്സ് ഓഫ് ദ മിഡീവൽ പീരീഡ് നെവർ ഹാഡ്. ചക്രവർത്തിമാർക്ക് സൗകര്യങ്ങളും സുഖങ്ങളും ഇന്നത്തെ ഏറ്റവും പൂറായിട്ടുള്ള മനുഷ്യൻ വരെയുണ്ട്. അങ്ങനെയാണ് മനുഷ്യൻ നാഗരികത മുന്നോട്ട് പോകുന്നത്.